ഇസ്ലാമിക വഴി പരിപൂർണമായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്വസ്ഥതയും തമ്മിലഴിയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ ഈ പ്രശ്നത്തിൽ പ്രതികരിക്കാൻ? ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല? പാർലമെന്റിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അപ്പൊ ക്രൈസ്തവ ദേവാലയങ്ങളെ തകർക്കുകയും വിശ്വാസികളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഇതിനെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അപലപിക്കുന്നില്ല? അപ്പൊ വളരെ ബോധപൂർവമായി അവിടെ സംഘർഷങ്ങൾ വളർന്നു വരാൻ ആഗ്രഹിക്കുകയാണ്, വർഗീയത ആളിക്കത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡ് ഒരു പ്രശ്നമേ ആയിരുന്നില്ല ഇന്ത്യയിൽ. പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ, പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിലാണ് യു സി സിയെ പറ്റി സംസാരിക്കുന്നത്, യൂണിഫോം സിവിൽ കോഡ്. നമ്മുടെ രാജ്യത്ത് ഇത് നടപ്പാക്കുകയാണോ ഏറ്റവും അത്യാവശ്യം? ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഇത് വെച്ചത്. കാരണം വളരെ ആലോചനയും ചർച്ചകൾക്ക് ശേഷം നടപ്പാക്കേണ്ട ഒന്നാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് ഇത് നടപ്പാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നതിനെതിരായ ശബ്ദം അന്ന് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ തന്നെ ഉയർന്നു വന്നത്. അപ്പൊ രാജ്യത്തെ പഞ്ചാബികൾക്ക്, സിഖുകാർ ഇതിനെതിരാണ്, ട്രൈബൽസിനെതിരാണ്, അതുപോലെ തന്നെ വിവിധ എത്തനിക് ഗ്രൂപ്പുകൾ ഇതിനെതിരാണ്. ഒരു ബഹുസ്വരതയുള്ള രാജ്യത്ത് നടപ്പാക്കാൻ കഴിയാത്ത, നടപ്പാക്കാൻ പാടില്ലാത്ത ഏക വ്യക്തി നിയമം നടപ്പാക്കും എന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് ഒരു നിയമവും പാർലമെന്റിൽ ബില്ല് സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. പ്രേസി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വർഗീയത പറയണമെന്നുള്ള നിലയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയം മാറുന്നു. ഇന്ത്യയുടെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു വിചാരം കടന്നു വരുന്നു. ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ്, ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഗവൺമെന്റിന് നേട്ടങ്ങളും കോട്ടങ്ങളുമാണ്. അതിനു പകരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വർഗീയത മാത്രം ചർച്ച ചെയ്യുന്ന അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു. അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. വർഗീയതയ്ക്കെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം. നാട്ടിൽ സമാധാനമുണ്ടാകണം. മണിപ്പൂർ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ, 7 വർഷക്കാലം ഞാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ചുമതലയുണ്ടായിരുന്ന AICCയുടെ ചുമതലയുണ്ടായിരുന്ന ഭാരവാഹിയായിരുന്നു, മണിപ്പൂരിലെ പ്രശ്നം മണിപ്പൂർ പ്രശ്നം മാത്രമല്ല, അത് വടക്കുകിഴക്കൻ രാജ്യ സംസ്ഥാനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു എത്തനിക് പ്രോബ്ലമായി വളർന്നു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വരണം.